आदि स्वपदां दिगं वंदेहं श्री गुरु श्रीयुता पद कमलं वैष्णवांश्च श्री रूपं सागर जादं सहगण रघुनाथान्विदं तं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान सहगण ललिता श्री विशाखान्विदांश्च हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेशा गोपिका कांदा राधा कांदा नमोस्तुते तप्त कांजन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरि प्रिये वांछाकल्पतरुभ्यश्च कृपा सिंधुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ओं विष्णु पादाय कृष्ण प्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण नम्मुडे ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 25 വരെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമ്മള് അധ്യായം 2 ശ്ലോകം 26 മുതലാണ് പറയുന്നത്. अध्य चैनम नित्य जादम वामन्यसे मृदम तथापि त्वं महाबाहो नैवं शोचितुम् अर्हसि. इदाण श्लोकम. अपो नम्मलक्के एंदाण आत्माक्कळाण नम्मल ई शरीरमल्ल एन्न कഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഈ ആത്മാവ് അല്ലെങ്കിൽ ജീവന്റെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആത്മാവാണ്. ആത്മാവിനി അർജുനൻ വിചാരിക്കുകയാണ് ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർജുനന്റെ വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല. അർജുന, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ ഇനി അങ്ങനെ വിശ്വസിക്കുകയാണ് ആത്മാവ് ജനിക്കുന്നു മരിക്കുന്നു എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ ഞാൻ ആ വിശ്വാസത്തെ തിരുത്താൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൂടിയും നിനക്ക് ദുഃഖിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെയുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെ ചിലരുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ലോകായതികൾ എന്നും വൈഭാഷികർ എന്നുമുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഒരു വിഭാഗം ആളുകളുടെ പേര് പറയാണ്. അവര് ശരീരം മരിക്കുമ്പോ ആത്മാവ് മരിക്കുന്നു, ആത്മാവ് നശിച്ചു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. ഭൗതിക സങ്കലനത്തിന്റെ പരിപക്വ അവസ്ഥയിൽ ജീവന്റെ ആവിർഭാവം ഉണ്ടാകുമെന്ന് അത്തരക്കാർ കരുതുന്നു. ചില ആത്മാവ് ഉണ്ടാകുന്നത് ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്നാണ് ഇത്തരക്കാര് വിചാരിക്കുന്നത്.
ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ഏതാണ്ട് ഇതുപോലെ തന്നെ ചിന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങള്, അങ്ങനെ കുറച്ച് ഭൗതികമായിട്ടുള്ള കുറെ ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സങ്കലനമാണ് ഈ ശരീരം. ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൗതിക ദ്രവ്യങ്ങളും രാസവസ്തുക്കളും തമ്മിൽ സവിശേഷ രീതിയിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ ജീവന്റെ ലക്ഷണങ്ങൾ ഉരുത്തിരിയുന്നു. ഈ സിദ്ധാന്തമാണ് നരവംശാസ്ത്രത്തിന്റെ അടിത്തറ. ഇക്കാലത്ത് അമേരിക്കയിൽ പരിഷ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകം മതാഭാസങ്ങൾ ഈ തത്വശാസ്ത്രത്തെയും ശൂന്യതാവാദത്തിൽ അടിയുറച്ച ഭക്തിരഹിതങ്ങളായ ബൗദ്ധ വിഭാഗങ്ങളെയും പിന്താങ്ങുന്നുണ്ട്. ഈ ഒരു അമേരിക്ക എന്നുള്ള ആ ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ശ്രീല പ്രഭുപാദരെ പുസ്തകങ്ങൾ എഴുതുന്ന സമയത്ത് അദ്ദേഹം അവിടെയാണ് കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം അവിടെ നിന്നിട്ടുള്ള ഒരു വീക്ഷണത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക എന്നുള്ള ആ ഒരു വാക്ക് ഇതിനകത്ത് വരുന്നത്. അമേരിക്കയിലെ ആ ഒരു എന്താണ് സാമൂഹിക വ്യവസ്ഥയെ പറ്റിയിട്ടൊക്കെ കൂടുതലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതാറുണ്ട്. അതിന്റെ കാരണം അതാണ്, അദ്ദേഹം അവിടെ ആയിരുന്ന സമയത്താണ് ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ പാശ്ചാത്യ ദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ പുസ്തകങ്ങൾ എഴുതുക. അപ്പോ അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വാക്കുകള് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നിർദ്ദേശം അങ്ങനെയായിരുന്നു. പാശ്ചാത്യ ദേശത്തില് മ്ലേച്ഛന്മാരായിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കുറച്ച് സംസ്കാരം ഉള്ളവരെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ദൈവത്തെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറെങ്കിലും ഉണ്ട്. പക്ഷെ പാശ്ചാത്യ ദേശത്തുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമുള്ള ആളുകളല്ല, വെറും മൃഗങ്ങളെ പോലെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോ ശ്രീല പ്രഭുപാദർക്ക് ഗുരു കൊടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാല് പാശ്ചാത്യ ദേശത്ത് പോയിട്ട് അത്രയും മ്ലേച്ഛരായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം അധപ്പതിക്കപ്പെട്ടിട്ടുള്ള ആത്മാക്കളെ ഉദ്ധരിക്കുക, അതായിരുന്നു ശ്രീല പ്രഭുപാദരുടെ ഗുരുവായിരുന്ന ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന നിർദ്ദേശം അതായിരുന്നു. അതാണ് ഈ ഒരു വിവർത്തനങ്ങളിലൊക്കെ ആ ഒരു ദേശത്തിന്റെ പ്രത്യേകതകളും കൂടി അദ്ദേഹം വിവരിക്കുന്നതിന്റെ കാരണം. ഇനി വൈഭാഷികരെ പോലെ അർജുനനും ആത്മാവിന്റെ സത്തയിൽ വിശ്വസിക്കുന്നില്ലെന്നിരിക്കട്ടെ, എന്നാൽ തന്നെയും ദുഃഖത്തിന് കാരണമില്ല. നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുമോ? അപ്പോ ഈ മുന്നിൽ നിൽക്കുന്ന ആളുകളെല്ലാം എന്താണ്, ഈ മനുഷ്യരായിട്ട് അദ്ദേഹം കാണുന്ന വ്യക്തികളെല്ലാം കുറെ രാസപദാർത്ഥങ്ങളുടെ സങ്കലനം മാത്രമാണ്. കുറെ രാസ ഘടകങ്ങള് ഭൗതികമായിട്ടുള്ള കുറെ പദാർത്ഥങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂടി ചേർന്നിട്ടാണ് ഇവരുടെ ശരീരം മുന്നിൽ നിൽക്കുന്നത്. അതങ്ങ് നശിച്ചു പോകുന്നതിൽ നീ എന്തിനു ദുഃഖിക്കുന്നു എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ തന്നെ നീ നിന്റെ കർത്തവ്യം നിർവഹിക്കുക. ആ മുന്നിൽ നിൽക്കുന്നത് രാസപദാർത്ഥങ്ങൾ മാത്രമല്ലേ, അവരെങ്ങനെയാണ്, അവര് നശിച്ചു പോകുന്നതെങ്കിൽ അത് നശിച്ചു പോകട്ടെ, നീ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. നേരെ മറിച്ച് ആധുനിക ശാസ്ത്രവും ശാസ്ത്രീയ യുദ്ധമുറയും യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി തൺകണക്കിന് രാസവസ്തുക്കൾ പാഴാക്കുന്നു. ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അഥവാ ആത്മാവ് ഇല്ലാതാകുന്നു എന്നാണ് വൈഭാഷിക സിദ്ധാന്തം. അപ്പോൾ വൈദിക മതാനുസൃതമായ അണുമാത്രനായ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, ആത്മസത്തയെ നിഷേധിച്ചാലും ശരി, അർജുനന് ദുഃഖിക്കേണ്ടതില്ല. ഇനി ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ആത്മാവില്ലെന്ന് അർജുനൻ വിശ്വസിച്ചാലും രണ്ടാണെങ്കിലും, അർജുനന്റെ ചിന്താഗതി രണ്ടാണെങ്കിലും ഇവിടെ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. വൈഭാഷികരുടെ സിദ്ധാന്തപ്രകാരം ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് നിമിഷം തോറും എണ്ണമറ്റ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, എണ്ണമറ്റവ നശിക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ സിദ്ധാന്തം. അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് വിസമിക്കുന്നത് എന്തിന്? കൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്ന് വരികിൽ അർജുനന് തന്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിന്റെ പ്രതികരണങ്ങളെ ഭയപ്പെടേണ്ടതുമില്ല.
ഇല്ല എന്നാണ് അർജുനൻ വിശ്വസിക്കുന്നത് എങ്കില് അവരങ്ങ് ഇല്ലാതായി പോവുകയല്ലേ, പിന്നെ അതിന്റെ പാപത്തിന്റെ പ്രതികരണത്തെ പറ്റിയിട്ട് ഭയപ്പെടേണ്ടത് എന്തിനാണ് എന്നും ചോദിക്കുന്നു. ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ അർജുനനെ മഹാബാഹോ എന്നാണ് തെല്ല് പരിഹാസത്തോടെ സംബോധന ചെയ്യുന്നത്. കൈക്കരുത്തുള്ളവൻ എന്നർത്ഥം. വൈദിക ധർമ്മത്തിനെതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ കൃഷ്ണൻ അർജുനനെ മഹാബാഹോ എന്നാണ് വിളിക്കുന്നത്. അതൊരു പരിഹാസ രൂപത്തിലാണ് വിളിക്കുന്നത്. കാരണം ഇത്രയും അത്രയും ശക്തിമാനായിട്ടുള്ള, അത്രയും കൈക്കരുത്തുള്ളവനായിട്ടുള്ള, അത്രത്തോളം ധൈര്യമുള്ളവനായിട്ടുള്ള അർജുനനാണോ ഈ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു പരിഹാസത്തോടു കൂടിയിട്ട് തന്നെയാണ് മഹാബാഹോ എന്ന് കൃഷ്ണൻ അർജുനനെ വിളിക്കുന്നത്. അടുത്ത ശ്ലോകം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 27. രാജസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദ പരിഹാര്യർ തസ്മാദ പരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഒരിക്കലും നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ മരണവും ഉറപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം നിശ്ചിതമാണ്. അതുപോലെ നമ്മൾ മരിച്ചാല് അടുത്തൊരു ശരീരത്തിലെ ജനനവും നിശ്ചിതമാണ്, അതിൽ മാറ്റമില്ല. അപ്പോ ഈ ശരീരത്തിലിരുന്ന് ചെയ്യേണ്ട കർത്തവ്യ നിർവഹണത്തെ പറ്റിയിട്ട് നീ വ്യസനിക്കേണ്ടതില്ല. ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മം എടുക്കേണ്ടി വരുന്നു. അപ്പോ നമ്മളുടെ ഈ ജന്മം എടുക്കേണ്ടി വരുന്നത്, നമുക്കൊരു പ്രത്യേക ശരീരവും അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിലൊക്കെ നമ്മള് ഒരു പ്രത്യേക പരിതസ്ഥിതിയില് ഒക്കെ നമ്മളൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആത്മാവ്, ആ ആത്മാവ് കഴിഞ്ഞ ജന്മത്തില് ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ അനുസരിച്ചിട്ടാണ് പുതിയൊരു ശരീരം ആ ആത്മാവ് എടുക്കുന്നത്. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മം എടുക്കുവാൻ വേണ്ടി മരിക്കുകയും വേണം. ഇപ്രകാരം ഒരാൾ ഒന്നിന് പിറകെ ഒന്നായുള്ള ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉടലുന്നു. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യ സമൂഹത്തിൽ നീതിപാലനത്തിന് വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാതെ വരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകത്തിന്റെ വിവരണമൊക്കെ വരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ഭഗവത്ഗീത യുദ്ധത്തെയും ഹിംസയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളുടെ മനുഷ്യ സമൂഹത്തില്, ഈ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ലോകത്തില് നീതി പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് യുദ്ധവും ഹിംസയും എന്താണ് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധം ഈശ്വര കൽപ്പിതമാകിയാൽ അനിവാര്യമാണ്. പ്രത്യേകിച്ചും കുരുക്ഷേത്ര യുദ്ധം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് നടത്തുന്നത്, ഈശ്വര കൽപ്പിതമാണ്, കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം നടക്കുന്ന യുദ്ധമാണ്. അപ്പൊ അവിടെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള വീക്ഷണം കൊണ്ട് ആ യുദ്ധത്തില് തെറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. അത് കൃഷ്ണന്റെ തീരുമാനമാണ്. അപ്പോ ആ യുദ്ധം അനിവാര്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള സമരം ക്ഷത്രിയ ധർമ്മവും അത്രേ. ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ് നീതിക്ക് വേണ്ടിയിട്ട് പൊരുതുക എന്നുള്ളത്. സ്വധർമ്മം നിറവേറ്റേണ്ട അർജുനൻ ബന്ധുക്കളുടെ മരണത്തെ പറ്റി ഖേദിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് എന്തിന്? ഈ നിയമം അർജുനൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അർജുനൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന അതേ പാപ പ്രതികരണങ്ങൾക്ക് തന്നെ അദ്ദേഹം വിധേയനാകും. തന്റെ ശരിയായ കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ട് മാത്രം ബന്ധുജനങ്ങളുടെ മരണം തടയാൻ അർജുനന് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, തെറ്റായ കർമ്മപദം തിരഞ്ഞെടുത്തത് കൊണ്ട് അദ്ദേഹം തരം താഴ്ന്നു പോവുകയും ചെയ്തേനെ.
അടുത്ത ശ്ലോകം ഭഗവത്തിലെ യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം 28. അവ്യക്താദീനി ഭൂതാനി വ്യക്തമാദ്യാനി ഭാരതം അവ്യക്തനിദൻ അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യമുണ്ട്. ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി രണ്ടു വിഭാഗം തത്വജ്ഞാനികളുണ്ട്. രണ്ടു വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ലെന്നത് സ്പഷ്ടമാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ നാസ്തികർ എന്ന് വിളിക്കുന്നു. അപ്പൊ ആത്മാവില്ല എന്ന് പറയുന്നവരെ പറയുന്ന ആ ഒരു വിഭാഗത്തെ നാസ്തികർ എന്നാണ് പറയുന്നത്. വാദത്തിന് വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട്. സൃഷ്ടിക്ക് മുൻപ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ല. ഈ ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ ചേർന്നിട്ടാണ് എങ്കിൽ ആ ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ വെവ്വേറെ ആയിട്ട് അവിടെ കിടക്കുമ്പോ അവിടെ ആത്മാവിന്റെ സാന്നിധ്യം ഇല്ല. അവ അവ്യക്തദശയിലുമാണ്. സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീ ഭാവം ഉണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അതിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതെന്ന്, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ, ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. അപ്പൊ ഇവിടെ ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടാകുന്നത്, ആ വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു, അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടാകുന്നു, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടാകുന്നു, ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉളവാകുന്നു. ഉദാഹരണമായി ഭൂമിയിൽ നിന്നുള്ളവായ ഒരു പടുകൂറ്റൻ കെട്ടിടം എടുക്കുക, അത് തകർന്നടിയുമ്പോൾ വീണ്ടും അവ്യക്ത ദശയിലെത്തുന്നു, അവസാനം അണുപ്രായമായി തീരുകയും ചെയ്യുന്നു. ഊർജ സന്തുലന നിയമം ലംഘിക്കപ്പെടുന്നില്ല. കാലഗതിയിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നു, മറയുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഊർജ സന്തുലന നിയമം അത് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ചില എല്ലാ വസ്തുക്കളിലും ആ വസ്തുവിന് രൂപാന്തരം, അതിന്റെ അവസ്ഥ മാറുമ്പോ അതിലുള്ള ഒരു ഊർജം, മൊത്തത്തിലുള്ള ഊർജം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ആ ഊർജം അതേ അവസ്ഥയിൽ തന്നെ എല്ലാ അവസ്ഥയിലും ആ വസ്തു, ആ ഒരു വസ്തു ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഒരേ ഊർജം തന്നെ ആ ഒരു വസ്തുവിൽ നിലനിൽക്കുന്നു. അതാണ് ഊർജ സന്തുലന നിയമം പറയുന്നത്. കാലഗതിയിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നു, മറയുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആവിർഭാവത്തിലോ തിരോഭാവത്തിലോ ദുഃഖിക്കാൻ എന്തുണ്ട്? തിരോഭാവദശയിലും ഒന്നും നശിക്കുന്നില്ലല്ലോ. ആരംഭത്തിലും അവസാനത്തിലും മൂലകങ്ങളെല്ലാം അവ്യക്തദശയിൽ തന്നെ, മധ്യദശയിൽ മാത്രമേ ആവിർഭാവമുള്ളൂ. സാരമായ ഭൗതിക വ്യത്യാസങ്ങളൊന്നും അതുണ്ടാക്കുന്നില്ല താനും. ഈ ഭൗതിക ശരീരങ്ങൾ കാലാന്തരത്തിൽ നശിക്കുന്നവയും അന്തവന്ത ഇമേ ദേഹ, അങ്ങനെയാണ് ശ്ലോകം പറയുന്നത്. ആത്മാവ് അനശ്വരനുമാണെന്നുമുള്ള ഗീതോപദിഷ്ടമായ വൈദിക മതം സ്വീകരിക്കുകയാണെങ്കിൽ ശരീരം ഉടുപ്പ് മാത്രമാണെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. ഉടുപ്പൊന്ന് മാറ്റുന്നതിൽ എന്തിന് വിഷാദം? ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക ദേഹത്തിന് യാഥാർത്ഥ്യമേ ഇല്ല. ഏതാണ്ടൊരു സ്വപ്നം പോലെയുള്ള ഒന്നാണത്. എത്ര വർഷം നീണ്ടു നിൽക്കുന്ന സ്വപ്നം? ചിലപ്പോ ഒരു ചില കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചു നാളും ചിലപ്പോ ബാല്യത്തിൽ തന്നെ അവരാ ശരീരം ഉപേക്ഷിച്ചു പോകുന്നതായിട്ട് കാണും. ചിലപ്പോ യൗവനത്തിലായിരിക്കാം, ചിലപ്പോ വാർദ്ധക്യത്തിലായിരിക്കാം. അപ്പോ ആത്മാവും ശരീരവും ഉപേക്ഷിക്കുന്നത് ഇന്ന സമയത്ത് മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. എപ്പോ ആണെങ്കിലും നമ്മളുടെ ആത്മാവ് നമ്മുടെ ഈ ശരീരം വിട്ടു പോവാം. ഒരു ഉടുപ്പ് മാറുന്നത് പോലെ
അപ്പൊ അതാണ് പറയുന്നത്, ഭൗതിക ദേഹത്തിന് യാഥാർത്ഥ്യമേ ഇല്ല, ഏതാണ്ട് ഒരു സ്വപ്നം പോലെയുള്ള ഒന്നാണത്. ചിലപ്പോ ജനിച്ച് ഒരു ശരീരം സ്വീകരിച്ച് കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്വപ്നം അവസാനിക്കും. പിന്നെ ചിലപ്പോ ഒരു 7 വർഷത്തിന് ശേഷം ആ സ്വപ്നം അവസാനിക്കും. ബാല്യത്തില് ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ചിലപ്പോ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്ക് ശരീരം ഉപേക്ഷിക്കും. അപ്പോ 18 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സ്വപ്നം അതായിരുന്നു മനുഷ്യ ശരീരം. പിന്നെ ഒരു 40 വയസ്സിലെ ശരീരം ഉപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിലോ, ആ വ്യക്തിയുടെ ആ ഒരു ഭൗതിക ശരീരം എന്നുള്ള സ്വപ്നം 40 വർഷക്കാലത്തോളം മാത്രം നീണ്ടു നിന്ന ഒരു സ്വപ്നമായിരുന്നു. അപ്പോ അതാണ്, ഭൗതികമായിട്ടുള്ള ദേഹത്തിന് യാഥാർത്ഥ്യമേ ഇല്ല, ഏതാണ്ട് ഒരു സ്വപ്നം പോലെയുള്ള ഒന്നാണത്. സ്വപ്നത്തിൽ നാം ആകാശത്തിലൂടെ പറക്കുന്നതായും രാജകീയ രഥത്തിൽ ഇരിക്കുന്നതായും കാണാറുണ്ട്. പക്ഷേ ഉണരുമ്പോൾ അതെല്ലാം മിഥ്യാനുഭവങ്ങളാണെന്ന് അറിയുന്നു. ഭൗതിക ശരീരത്തിന്റെ അസ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദിക ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത്. ഞാൻ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വൈദികമായിട്ടുള്ള അറിവുകളെല്ലാം. വേദങ്ങളിൽ നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ആത്മാവാണ്, നീ ആത്മാവാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? നമ്മൾ ഈ ശരീരമാണെന്നുള്ള മിഥ്യാബോധത്തില് നിലനിൽക്കരുത്. അത് നമ്മളെ അജ്ഞതയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഭൗതിക ശരീരം അസ്ഥിരമാണ് എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് വൈദിക ജ്ഞാനം. ഇങ്ങനെ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ദേഹനാശത്തിൽ വ്യസനിക്കേണ്ടതില്ല. ഇനി ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഈ ഭൗതികമായിട്ടുള്ള ശരീരം, സ്വപ്നം പോലെയുള്ള ഈ ഒരു ശരീരം നശിക്കുന്നതിൽ വ്യസനിക്കേണ്ട കാര്യം എന്താണ്? ഭഗവത്ഗീത യഥാരൂപം 2:29. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവദ്വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത്സേനം അന്യേ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിദ്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു. മറ്റു ചിലർ അതിനെ പറ്റി ആശ്ചര്യപൂർവം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെ പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആത്മാവിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ വ്യക്തികളുണ്ട്. ചിലർക്ക് ആത്മാവ് എന്ന് പറഞ്ഞ എന്താണ്? അതിശയിപ്പിക്കുന്ന എന്തോ ഒന്നാണ്, അതിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല. ചിലർ അതിനെ ആശ്ചര്യകരമായിട്ട് വർണ്ണിക്കുന്നു. ചിലർ അതിനെ പറ്റിയിട്ട് അറിയാമെന്നുള്ള രീതിയിൽ ഒരുപാടൊക്കെ അങ്ങ് പറയാറുണ്ട്. മറ്റു ചിലർ അതിനെ പറ്റി ആശ്ചര്യപൂർവം കേൾക്കുന്നു. അപ്പൊ ആ വർണ്ണനകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയൊക്കെ ആണല്ലേ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആത്മാവിനെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ട്. ചിലർക്കാകട്ടെ അതിനെ പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഗീതോപനിഷത്ത് മിക്കവാറും ഉപനിഷത്ത് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാകിയാൽ ഈ സൂക്തം കഠോപനിഷത്തിൽ കാണുന്നതിൽ അത്ഭുതമില്ല. അപ്പോ ഈ ഗീതയിൽ ഭഗവത്ഗീതയിലുള്ള ചില ശ്ലോകങ്ങള് അതേ അർത്ഥത്തോട് കൂടിയിട്ട് ഉപനിഷത്തുകളിലും കാണാൻ സാധിക്കും. അതുപോലുള്ള ഒരു ശ്ലോകമാണിത്. കഠോപനിഷത്തില് ഭഗവത്ഗീതയിലുള്ള ഈ ഒരു ശ്ലോകത്തിന്റെ അതേ അർത്ഥത്തിലുള്ള ഒരു ശ്ലോകമാണ് കഠോപനിഷത്തിൽ നിന്നുള്ള. ശ്രവണയാപി ബഹുഭിർയോ ന ലഭ്യ ശൃണ്ണന്തോപി ബഹുവോയം ന വിദ്യു ആശ്ചര്യോ വക്താ കുശലോസ്യ ലബ്ധാശ്ചര്യോസ്യ ജ്ഞാതാ കുശലാനുശിഷ്ട. ഭീമാകാരമായ ഒരു മൃഗത്തിന്റെ ശരീരത്തിലും പടുകൂറ്റൻ വടവൃക്ഷത്തിലും 1 ഇഞ്ചു മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും
അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരം അത്രേ. നമ്മളൊരു ഭീമാകാരനായ ഒരു മൃഗത്തെ കണ്ടാലും ആ മൃഗത്തെയും ചലിപ്പിക്കുന്നത് എന്താണ്? ആ മൃഗത്തെയും ജീവസ്സുറ്റതാക്കുന്നത് എന്താണ്? ആ ആ ശരീരത്തിലുള്ള അണുമാത്രനായിട്ടുള്ള ആത്മാവാണ്. പടുകൂറ്റൻ വടവൃക്ഷത്തെ അങ്ങനെ നിലനിർത്തുന്നത്, ആ ഒരു വലിയ വലിയ ഒരു വൃക്ഷത്തെ അങ്ങനെ നിലനിർത്തുന്നത് അതിലുള്ള അണുമാത്രനായിട്ടുള്ള ജീവാത്മാവാണ്. ഒരു ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനു കോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ആ കുറച്ച് വളരെ നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ സാധിക്കാത്തത്ര ചെറിയൊരു സ്ഥലത്ത് കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളാണുള്ളത്. ആ സൂക്ഷ്മാണുക്കളിലെല്ലാം ഉള്ള ജീവൻ, ആ സൂക്ഷ്മാണുക്കളിലെല്ലാം ആ ഓരോന്നിലും എന്താണ്? അണുമാത്രനായിട്ടുള്ള ജീവാത്മാവ് നിലകൊള്ളുന്നു. അത് വളരെ വിസ്മയകരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിഭാവമാർന്ന അണുമാത്രനായ ആത്മസ്ഫുലിംഗത്തിനെ കുറിച്ചുള്ള അത്ഭുത രഹസ്യങ്ങൾ അജ്ഞരും തപസ്സിനികൾ ഒന്നുമില്ലാത്തവരുമായ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. പ്രപഞ്ചത്തിലെ പ്രഥമ ജീവസത്തയായ ബ്രഹ്മാവിനും ജ്ഞാനം പകർന്നു കൊടുത്ത പ്രാമാണികൻ ഒരു പക്ഷെ ഇത് വിശദീകരിച്ചു കൊടുത്തു എന്നിരിക്കലും അവർക്കിത് മനസ്സിലാവുകയില്ല. നന്നേ സൂക്ഷ്മമായ ഒരണുവിന് ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതുമാകാൻ കഴിയുമെന്ന് സ്ഥൂലമായ ഭൗതികതാ ബോധമുള്ളതുകൊണ്ട് ആധുനിക മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവില്ല. എങ്ങനെയാണ് ഈ സൂക്ഷ്മമായിട്ടുള്ള ഒരണുവിന് ഒരേ സമയം വലുതും വലിയൊരു ശരീരത്തെ പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ സൂക്ഷ്മജീവി ശരീരങ്ങളിലും നിലനിൽക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് നമ്മളുടെ ഭൗതികതാ ബോധം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അവർ ആത്മാവിനെ ഘടന കൊണ്ടോ വർണ്ണ വിഷയം എന്ന നിലയ്ക്കോ ആശ്ചര്യമെന്ന് കരുതുന്നു. മായാമോഹിതരായി ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടരായി തീരുന്നു. ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലെ കലാശിക്കും എന്നത് വാസ്തവമാണെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ജനങ്ങള് ഈ ഒരു മായ പ്രകൃതിക്ക് കീഴിലായതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള മായ, ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ മായ അവരെ ബാധിക്കുന്നത് കൊണ്ട്, ഇവിടെ ഈ ശരീരം സ്വീകരിക്കുന്ന ഓരോ ആത്മാക്കളും ആ ശാരീരിക ബോധത്തിലായിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കളിലാണ് അവർ ആകൃഷ്ടരായി തീരുന്നത്. ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം പരാജയത്തിലെ കലാശിക്കുന്നത് വാസ്തവമാണെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരെപ്പോഴെന്താണ്? ശാരീരിക ബോധത്തിലുള്ളവര് ശരീരം നിലനിർത്താനുള്ള ഓട്ടത്തിലാണ്. ശരീരത്തെ സംരക്ഷിക്കുവാൻ, സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധുജനങ്ങളെ സംരക്ഷിക്കാൻ, ബന്ധപ്പെട്ടിട്ടുള്ള ശരീരങ്ങളെ സംരക്ഷിക്കാൻ, സ്വന്തം സമൂഹത്തെ സംരക്ഷിക്കാൻ, രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ, ഇങ്ങനെ ആ ഒരു മായാബോധം അങ്ങനെ അങ്ങ് വലുതാവുകയാണ്. ആ ശാരീരിക ബോധം ആത്മാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ചിലർ തദ്വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളിലോ സത്സംഗങ്ങളിലോ പങ്കെടുക്കുന്നുണ്ടാകാം. എങ്കിലും ചിലപ്പോൾ അറിവില്ലായ്മ കാരണം പരമാത്മാവും അണുമാത്രനായ ആത്മാവും സ്ഥൂല സൂക്ഷ്മ വ്യത്യാസമെന്നേ ഒന്ന് തന്നെ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ആത്മാവിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ അണുമാത്രനായിട്ടുള്ള ഈ ഓരോ ശരീരങ്ങളിലുള്ള ആത്മാവും ഈ സർവ പ്രപഞ്ചങ്ങളെയും നിലനിർത്തുന്ന പരിപാലിക്കുന്ന പരമാത്മാവും ഒന്ന് തന്നെ എന്നുള്ള മിഥ്യാധാരണയിലും കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പരമാത്മാവ്, അണുമാത്രനായ ജീവാത്മാവ് എന്നിവയുടെ നില, അവരവരുടെ പ്രവർത്തനങ്ങൾ, പരസ്പര ബന്ധം, അവയെ സംബന്ധിച്ച മറ്റു ചെറുതും വലുതുമായ വിവരങ്ങൾ, ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ ഗ്രഹിച്ചിട്ടുള്ളവരെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. ഈ ആത്മജ്ഞാനം കൊണ്ട് പൂർണ്ണമായ പ്രയോജനം നേടി ആത്മാവിന്റെ നില എങ്ങനെയാണെന്ന് വിവിധ കാഴ്ചപ്പാടുകളിൽ കൂടി വിവരിച്ചു തരുവാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്താൻ അതിലേറെ പ്രയാസമുണ്ട്. ഏത് വിധത്തിലെങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ സാധിച്ചാൽ മനുഷ്യന് ജീവിതം സഫലമായി.
മറ്റു സിദ്ധാന്തങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ സർവോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അംഗീകരിക്കുക എന്നതാണ് ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം. അപ്പൊ ഈ ആത്മാവിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങള് ഒരുപാട് തത്വജ്ഞാനികള് പലതരത്തില് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഭഗവത്ഗീതയിൽ എന്താണോ ആത്മാവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്, അതിനെ അതേപടി സ്വീകരിക്കുക. അത് വളരെ ലളിതമായിട്ടുള്ള മാർഗമാണ്. മാത്രമല്ല കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി സ്വീകരിക്കുവാൻ ഒരാൾ മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ഒട്ടേറെ തപസ്സും ത്യാഗവും അനുഷ്ഠിച്ചേ തീരൂ. അപ്പം അതാണ് നമ്മള് കൃഷ്ണനാണ് എല്ലാത്തിന്റെയും സ്രോതസ് എന്ന് പറഞ്ഞാല് ഒരുപാട് പേരൊന്നും അതിനെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താണ്, നമുക്ക് എന്താണ്, കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ, കൃഷ്ണനാണ് എല്ലാത്തിന്റെയും പിതാവ്, കൃഷ്ണനാണ് എല്ലാത്തിന്റെയും സ്രോതസ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ അത്രത്തോളം പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോ പാപങ്ങൾ കൂടുതലുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും കൃഷ്ണന്റെ ആ ഒരു പരമോന്നത വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് സ്വീകരിക്കണമെങ്കിൽ, കൃഷ്ണന് മുന്നില് ശരണാഗതി പ്രാപിക്കണമെങ്കിൽ, ആ ഒരു ആത്മാവ് മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ഒട്ടേറെ തപസ്സും ത്യാഗവും അനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരിക്കണം. അതാണ് എല്ലാവർക്കും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ കാരണം. അതാണ് ആ ആത്മാക്കളെല്ലാം, കൃഷ്ണനെ അംഗീകരിക്കാൻ കഴിയാത്ത ആത്മാക്കൾക്കെല്ലാം അതിന് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ പാപങ്ങളുടെ ആധിക്യം കൊണ്ടാണ്. ഒരു പരിശുദ്ധ കൃഷ്ണ ഭക്തന്റെ അഹൈതുകമായ കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ നമ്മള് ഇത്രത്തോളം അധപ്പതിക്കപ്പെട്ടിട്ടുള്ള ആത്മാക്കളായതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തില് ശരീരം എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃഷ്ണനെ അങ്ങോട്ട് നേരിട്ട് ചെന്നിട്ട് കൃഷ്ണനെ അറിയാൻ ഒരു വഴിയുമില്ല. നേരിട്ട് നമുക്ക് ഒരിക്കലും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. എങ്ങനെ മാത്രമേ കൃഷ്ണനെ സമീപിക്കാൻ പാടുള്ളൂ, ഒരു പരിശുദ്ധ കൃഷ്ണ ഭക്തന്റെ കരുണയിലൂടെ മാത്രമേ നമുക്ക് കൃഷ്ണന്റെ കരുണ ലഭിക്കുകയുള്ളൂ. ഒരു കൃഷ്ണന്റെ ഭക്തനിലൂടെ മാത്രം, അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു കൃഷ്ണ ഭക്തനാണ് നമ്മളുടെ ആത്മീയ ആചാര്യൻ, ആത്മീയ ഗുരു എന്ന് പറയുന്നത് കൃഷ്ണ ഭക്തനായിരിക്കും. ഒരു ശുദ്ധ ഭക്തനായിട്ടുള്ള ആത്മീയ ഗുരുവിലൂടെ മാത്രമേ കൃഷ്ണനെ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നേരിട്ട് പോയിട്ട് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല, മറ്റു മാർഗമില്ല. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 30. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ഹേ ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത ആത്മാവ് അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ശ്രീ ഭഗവാൻ പരിണാമാതീതനായ ആത്മാവിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിന് ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനൻ തന്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവര്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഭൗതിക ശരീരത്തിന് അതീതമായി ഒരാത്മാവുണ്ടെന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ആത്മാവ് എന്നൊന്ന് ഇല്ലെന്നോ ഒരു രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രണ ഫലമായി ഭൗതിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണെന്നോ പറയുന്നതല്ല ശരി.
ആത്മാവിന് ശാശ്വത തത്വമുണ്ടെന്നിരിക്കലും ശാശ്വതത്വമുണ്ടെന്നിരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. ദൈവഹിതം അനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. അപ്പോ ഇവിടെ ഭഗവത്ഗീത ഇങ്ങനെ ഒരു ഹിംസയെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാത്മാവിനും മറ്റൊരാത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ പറയാൻ നമുക്ക് ഒരാത്മാവിനും അവകാശമില്ല. എന്ന് വെച്ചാൽ ഒരാത്മാവിനും ഒരു വ്യക്തിക്കും മറ്റൊരു ജീവനെ ഹിംസിക്കാൻ യാതൊരു അവകാശവുമില്ല. പക്ഷെ ഇവിടെ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു കൃഷ്ണൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് കാരണം എന്താണ്? അർജുനന്റെ ഇഷ്ടപ്രകാരമല്ല ആ ഒരു ഹിംസ അവിടെ ചെയ്യുന്നത്, ദൈവഹിതം അനുസരിച്ചാണ്. കൃഷ്ണൻ നിർദ്ദേശിക്കുകയാണ്, അപ്പോൾ ആ ഹിംസ ശരിയാണ്, ആ ഹിംസ ചെയ്യുക. സ്വന്തം ഇഷ്ടത്തിനോ അല്ലെങ്കിൽ സ്വന്തം വൈരാഗ്യം പോക്കുന്നതിനോ അർജുനൻ ഒരിക്കലും അവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണൻ പറയുന്നു ദൈവഹിതമാണ്, കൃഷ്ണന്റെ ഹിതമാണ്, കൃഷ്ണന്റെ ഇഷ്ടമാണ്, അത് അദ്ദേഹത്തിന്റെ ഉത്തമ അല്ലെങ്കിൽ ശിഷ്യൻ എന്നുള്ള നിലയില് അർജുനൻ പാലിക്കുന്നു എന്നാണ്. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 31. സ്വധർമ്മമഭി ചാവേശ്യ ന വികമ്പിതുമർഹസി ധർമാധി ധർമ്യാധി യുദ്ധ ധർമാധി ധർമ്യാധി യുദ്ധാച്ചേയോന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ്. സാമൂഹ്യ ഭരണ വ്യവസ്ഥ അനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ. ത്രായതേ, രക്ഷപ്പെടുത്തുക. ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത്. വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു. മരിച്ച വ്യാഘ്രത്തിന്റെ ശവം രാജകീയമായ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തിപ്പോന്നു. മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമായേക്കാം, എന്നാൽ ഇതൊരിക്കലും തത്വാധിഷ്ഠിതമല്ല തന്നെ. മതാനുശാസനങ്ങളിൽ ഇപ്രകാരം കാണുന്നു. അപ്പം രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവര് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവരൊരിക്കലും അഹിംസ ഒരു തത്വമായിട്ട് സ്വീകരിക്കാൻ പാടുള്ളതല്ല. കാരണം അവർ ക്ഷത്രിയരാണ്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് ക്ഷത്രിയരാണ്. അപ്പോ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. രാഷ്ട്രീയ പ്രവർത്തകരുടെ കർത്തവ്യം രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവര് ക്ഷത്രിയരാണ്. അപ്പൊ ക്ഷത്രിയര് അഹിംസാ മാർഗം ഒരിക്കലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. അഹിംസ ഒരു തന്ത്രമായിട്ട് സ്വീകരിക്കാം, എന്നാൽ ക്ഷത്രിയര് അഹിംസ സ്വീകരിക്കുക എന്നുള്ളത് തത്വാധിഷ്ഠിതമല്ല. ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ക്ഷത്രിയൻ ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുക്കുക തന്നെ വേണം. ഹിംസ വേണമെന്ന് വെച്ചാൽ ഹിംസ ചെയ്തേ പറ്റുകയുള്ളൂ. ആഹവേഷുമിധോന്യോന്യം ജിഘാംസന്തോ മഹീഷിത യുദ്ധമാനാം പരം ശക്ത്യാ സ്വർഗം യാന്ത്യ പരാമുഖ യജ്ഞേഷു പശവോ ബ്രഹ്മൻ ഹന്യന്തേ സതതം ദ്വിജൈ
സംസ്കൃത അഖില മന്ത്രിശ്ച ദേവി സ്വർഗമവാപ്നുവാൻ. അസൂയാലുവായ രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. യാഗാഗ്നിയിൽ മൃഗങ്ങളെ ബലി കഴിക്കുന്നത് കൊണ്ട് ബ്രാഹ്മണരും സ്വർഗം പോകുന്നു. മതതത്വങ്ങൾ അനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ധാർമ്മിക ശാസനങ്ങൾ അനുസരിച്ചാകയാൽ ഏവർക്കും ഇതുകൊണ്ട് നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ. ഇതൊന്നും ഈ കാലത്ത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ പറയുന്നത്. ഒരു ക്ഷത്രിയന്റെ കാര്യം പറയാണ്, സൂയാലുവായിട്ടുള്ള രാജാവിനോട് മത്സരിച്ചിട്ട് ആ ഹിംസയിൽ ഏർപ്പെട്ടിട്ട് ക്ഷത്രിയൻ മരിക്കുകയാണെങ്കിൽ ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറഞ്ഞ എന്താണ്? രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക. അപ്പോ ആ ഒരു ക്ഷത്രിയ ധർമ്മം അനുസരിച്ചിട്ട് അവര് മരണശേഷം അവര് മരിക്കുകയാണ് എങ്കിൽ, ആ യുദ്ധകാലത്തില് അവര് മരണപ്പെടുകയാണ് എങ്കിൽ സ്വർഗലോകങ്ങളില് അധിവസിക്കുന്നു. യാഗാഗ്നിയിൽ മൃഗങ്ങളെ ബലി കഴിക്കുന്നത് കൊണ്ട് ബ്രാഹ്മണരും സ്വർഗം പോകുന്നു. മൃഗഹിംസ പാപമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊരു യജ്ഞത്തിലൂടെ ആ മൃഗത്തെ ബലി കഴിക്കുന്നത് കൊണ്ട് അത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയും സ്വർഗത്തിലെത്തുന്നു. മതതത്വങ്ങൾ അനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല. അപ്പൊ വേദാനുശാസം അനുസരിച്ച്, വേദം അനുശാസിക്കുന്നതിനനുസരിച്ചുള്ള ഹിംസ, അത് ഹിംസയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് പ്രകാരം, വേദങ്ങള് പ്രകാരം ഉള്ള ഹിംസ ചെയ്യുമ്പോൾ ക്ഷത്രിയൻ ഹിംസ ചെയ്യണം, അത് വേദം അനുശാസിക്കുന്നതാണ്. യാഗാഗ്നിയിലെ മൃഗങ്ങളെ ബലി കഴിക്കുക, അത് ഹിംസയാണ്. അപ്പോ ആ ഒരു ഹിംസയും ഹിംസയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ്? ബലിക്ക് വിധേയമാകുന്ന മൃഗം പരിണാമ പ്രക്രിയയിലൂടെ സഞ്ചരിക്കാതെ മനുഷ്യജന്മം പെട്ടെന്ന് നേടുന്നു. അപ്പോ അങ്ങനെയൊരു യജ്ഞത്തിലൂടെ ഒരു മൃഗം ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് മനുഷ്യന്റെ ശരീരത്തില് പ്രവേശനം കിട്ടുന്നു. അപ്പോ ആ മൃഗത്തിന്, മനുഷ്യന്റെ ശരീരം കിട്ടാൻ ഇടയായ ബ്രാഹ്മണന് സ്വർഗവും ലഭിക്കുന്നു. എന്നുവെച്ചാൽ ആ യജ്ഞം ചെയ്ത വ്യക്തിക്ക്, ആ ആത്മാവിന് സ്വർഗത്തില് ജീവിക്കാനും സാധിക്കുന്നു. പിന്നെയോ, യുദ്ധക്കളത്തില് തന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ശരീരം വെടിയേണ്ടി വരുന്ന ക്ഷത്രിയന് സ്വർഗലോകം ലഭിക്കുകയും ചെയ്യുന്നു. സ്വധർമ്മം രണ്ടു വിധമുണ്ട്. മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണങ്ങൾ അനുസരിച്ച് ഓരോ ശരീരത്തിനും നിറവേറ്റേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. ക്ഷത്രിയൻ ഈ ഓരോരോ കർമ്മങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, വേദങ്ങൾ അനുസരിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഹിംസകളിലൊക്കെ ഏർപ്പെടണം, ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ്? ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പറയപ്പെട്ടിട്ടുള്ളതാണ് വേദങ്ങളെല്ലാം. അപ്പൊ ഈ വേദങ്ങളിലെ നിയമങ്ങളെല്ലാം ശാരീരിക ബോധത്തിലുള്ള മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വധർമ്മം രണ്ട് വിധത്തിലുണ്ട്. മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണങ്ങൾ അനുസരിച്ച്, അതാണ് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മുക്തനാകാത്തിടത്തോളം കാലം, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് മുക്തനാകാത്തിടത്തോളം കാലം, വേദത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അനുസരിച്ചേ പറ്റുകയുള്ളൂ.
അപ്പോ ആ ഒരു എന്താണ് ഞാൻ ആത്മാവാണെന്നുള്ള ആ ഒരു ബോധത്തില് എത്തിച്ചേരാത്ത ആത്മാവിന് ഈ ശാരീരിക നിയമങ്ങള് അനുസരിച്ചേ പറ്റുകയുള്ളൂ. ആ മതപ്രമാണങ്ങള് അനുസരിക്കുമ്പോ, ആ മതപ്രമാണങ്ങൾ അനുസരിച്ചുള്ള ധർമ്മം അനുഷ്ഠിക്കുമ്പോ ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ഇല്ലാത്ത ആത്മാവിനും മുക്തി ലഭിക്കുന്നു. ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായി തീരുന്നു. അപ്പോ ഇനി മുക്തി ലഭിച്ചിട്ടുള്ള ആത്മാക്കൾക്കാണ് എന്തോ എന്ന് വെച്ചാല് ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഒരു സാക്ഷാത്കാരം സിദ്ധിച്ച മനുഷ്യരുടെ കാര്യം പറയാം. അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വധർമ്മം എന്ന് പറയുന്നത് ആത്മീയമായി തീരുന്നു. ശാരീരിക ബോധത്തോടെ ഉള്ളതല്ല, ശരീരബോധത്തോടു കൂടിയ ജീവിതത്തിൽ ക്ഷത്രിയർക്കും അവരവരുടേതായ കർത്തവ്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ബ്രാഹ്മണനാണെന്നുള്ള ബോധത്തോടു കൂടിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ക്ഷത്രിയനാണെന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ്. ചില ആ ഭൗതികമായിട്ടുള്ള ചിന്തയാണ് അവർക്കുള്ളത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൗതിക പ്രകൃതിയുടെ സാത്വികമായിട്ടുള്ള ഗുണത്തിലാണ് ഒരു വ്യക്തിയുടെ അവബോധമെങ്കിൽ ആ വ്യക്തിയാണ് ബ്രാഹ്മണൻ. ക്ഷത്രിയൻ എന്ന് പറയുന്നത് എപ്പോഴും രാജസിക ഗുണത്തിലായിരിക്കും. രാജസികവും സാത്വികവുമായിട്ടുള്ള ഗുണത്തിന്റെ ഗുണം ആ വ്യക്തിയില്, ഒരു ക്ഷത്രിയ ഗുണം കാണിക്കുന്ന വ്യക്തിയിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഈ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും മുക്തനല്ല, ശാരീരിക ബോധത്തിൽ നിന്നും മുക്തനല്ല. അതുകൊണ്ടാണ് അവർക്ക് ആ കർമ്മം വിധിച്ചിട്ടുള്ളത്. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ ക്രമേണ ആ ശാരീരിക ബോധത്തിൽ നിന്നും മുക്തനായേക്കാം. സ്വധർമ്മം എന്നത് ഈശ്വര കൽപ്പിതമാണ്. നാലാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ശാരീരിക തലത്തിൽ സ്വധർമ്മത്തെ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നു. അപ്പോ ശരീരബോധത്തിലുള്ള ഒരു സമൂഹത്തില് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഓരോ ആ ശരീരബോധത്തിലുള്ള ആത്മാക്കളെ മുക്തിയിലേക്ക് നയിക്കാൻ സഹായിക്കും. ശരീരബോധത്തിലുള്ള ഒരു സമൂഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അജ്ഞതയിൽ കിടക്കുന്ന ആ ഒരു സമൂഹത്തില് അവരെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർണ്ണാശ്രമ ധർമ്മം കൃഷ്ണൻ ഉപദേശിച്ചത്. വർണ്ണാശ്രമ ധർമ്മം അഥവാ ശരീരപ്രകൃതികൾക്ക് അനുസൃതമായ നിയത കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നിന്നാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. മനുഷ്യന്റെ ആ ഒരു ശരീരത്തിൽ ആത്മാവ് പെട്ടുപോയി കഴിഞ്ഞാല് പിന്നീട് ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധമാണ്, ഭൗതികമായിട്ടുള്ള മൂന്ന് ഗുണങ്ങള് ആ മനുഷ്യനില് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി മുക്താവസ്ഥയിലല്ല. അപ്പോ ഈ രാജസികം, താമസികം, സാത്വികം എന്നീ മൂന്ന് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് അവബോധത്തില് വ്യത്യാസമുണ്ട്. ആ അവബോധം വെച്ചിട്ടാണ് നാല് ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ആ വർണ്ണങ്ങള് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രർ, പിന്നെ സ്ത്രീകളും. അപ്പോ ഇങ്ങനെ ആളുകളെ വിഭജിക്കുന്നത് ശാരീരിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ ശാരീരിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് വർണ്ണങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ആ ഒരു സമൂഹത്തില് ശാരീരിക ബോധത്തിലുള്ള ആളുകള് ആണ് ഉള്ളത്. അവരിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വ്യക്തികളില് ചിലര് സാത്വികമായിട്ടുള്ള ഗുണത്തിലായിരിക്കും, ചിലര് രാജസിക ഗുണത്തിലായിരിക്കും, ചിലര് താമസിക ഗുണത്തിലായിരിക്കും,
ഇതെല്ലാം എന്താണ്? ഞാൻ ഈ ശരീരമാണെന്നുള്ള അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഈ ഗുണങ്ങളല്ല, ഈ അവബോധത്തിലെല്ലാം ആ ആത്മാക്കളെ നിലനിൽക്കാനുള്ള കാരണം എന്താണ്? അവർ ഈ ഒരു ഭൗതിക ഗുണങ്ങളില് പെട്ടുപോയിരിക്കുകയാണ്. ആ ശാരീരിക ബോധത്തില് ആ ബോധത്തിലായിരിക്കുമ്പോ അവർ ഈ ഭൗതികമായിട്ടുള്ള മൂന്ന് ഗുണങ്ങളില് പെട്ടുപോയിരിക്കുകയാണ്. അപ്പോ സാത്വികമായിട്ടുള്ള ഗുണമാണ് ഒരു വ്യക്തിയിൽ കൂടുതലെങ്കിൽ ആ വ്യക്തിയെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണനാകുന്നത് ജന്മം കൊണ്ടല്ല, ആ വ്യക്തിയിലുള്ള പ്രത്യേക ഗുണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയെ നമ്മള് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എന്ന് പറയുന്നത് ആ വ്യക്തിയില് ഏറ്റവും കൂടുതൽ വരുന്നത് രാജസിക ഗുണമായിരിക്കും. പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാനുള്ള, പെട്ടെന്ന് എന്താണ് ഇന്ദ്രിയ സംതൃപ്തിയൊക്കെ കൂടുതല് താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് രാജസിക ഗുണം നമ്മളിൽ കൂടുതലുള്ള സമയത്ത് ഉള്ളത്. അപ്പൊ ഈ ക്ഷത്രിയ ഗുണം, ഒരു വ്യക്തിയെ ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നത് ആ വ്യക്തി കൂടുതലും രാജസിക ഗുണത്തിലായിരിക്കുമ്പോഴാണ്. ആ വ്യക്തിയിലെ സാത്വിക ഗുണവും കാണാൻ സാധിക്കുന്നതാണ്. ഇനി വൈശ്യരുടെ ഗുണം, വൈശ്യ ഗുണം എന്ന് പറയുന്നത് അവരെപ്പോഴും എന്താണ്, അവർക്ക് ആത്മീയമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള യാതൊരു ബോധവും കാണില്ല. അങ്ങനെയുള്ളവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു താല്പര്യങ്ങളും ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരുടെ അവബോധം എന്ന് പറയുന്നത് രാജസിക താമസിക ഗുണത്തിലായിരിക്കും. അവരുടെ അവബോധം രാജസികവും താമസികവുമായിരിക്കും. ചില സമയം അവർ രാജസിക ഗുണത്തിലായിരിക്കും, ചിലപ്പോ താമസിക ഗുണത്തിലായിരിക്കും. ഇങ്ങനെ ഏറെയും കുറഞ്ഞും അവരുടെ സ്വഭാവം അങ്ങനെയാണ് പ്രകടമാകുന്നത്. അവർക്ക് എന്താണ്, ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിലാണ് അവര് കൂടുതല് മുഴുകുക. എന്നാൽ മറ്റുള്ളവരെ ഒരുപാടൊന്നും ശല്യപ്പെടുത്തുകയോ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തി വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഈ വൈശ്യ സ്വഭാവമുള്ളവര് ഏർപ്പെടാറില്ല. ഇനി ശൂദ്രർ എന്ന് പറഞ്ഞാല് അവർക്ക് ആത്മീയമായിട്ട് പുരോഗതി പ്രാപിക്കണം, ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധത്തിൽ നിന്ന് അവര് ഒട്ടും പുറത്തു വരില്ല. അവരെപ്പോഴും താമസികമായിട്ടുള്ള ഗുണത്തിലായിരിക്കും. താമസിക ഗുണം എന്ന് പറഞ്ഞാല് എന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ എനിക്ക് തൃപ്തിപ്പെടുത്താം, അതിനു വേണ്ടിയിട്ട് അവർ എന്ത് കാര്യങ്ങളും ചെയ്യും, അതിനു വേണ്ടിയിട്ട് അവർ തിരക്കിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ശൂദ്ര ഗുണത്തിലുള്ളവർ. ഈ ഒരു ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ബോധമേ ഇല്ല അവർക്ക്. ഭക്തിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊന്നും അവർക്ക് ഉണ്ടാകില്ല. അവർക്ക് എപ്പോഴും എന്താണ്, സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അത് നടക്കാതെ വന്നാലോ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള അധമ പ്രവർത്തികളില് ശൂദ്ര ഗുണത്തിലുള്ളവര് സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ഈ ഗുണങ്ങളുടെ ഈ ഒരു വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ആത്മാക്കള് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഒരു അവബോധത്തില് നിലനിൽക്കേണ്ടി വരുന്നത്. എല്ലാ ശരീരങ്ങളിലും ആത്മാക്കളോടൊപ്പം പരമാത്മാവ് ഉള്ളിൽ ഇരിപ്പുണ്ട്. കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ട്. ശൂദ്ര അവബോധത്തിലുള്ള വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിലും വൈശ്യ അവബോധത്തിലുള്ള വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിലും ക്ഷത്രിയ അവബോധത്തിലുള്ള വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിലും ബ്രാഹ്മണ അവബോധത്തിലുള്ള വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിലും കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ശൂദ്ര അവസ്ഥയിലുള്ള വ്യക്തി കഴിഞ്ഞ ജന്മം അത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്ക് താമസികമായിട്ടുള്ള അവബോധത്തിൽ തന്നെ നിലനിൽക്കേണ്ടി വരുന്നത്. ആ ശൂദ്രമായിട്ടുള്ള ശൂദ്ര അവബോധത്തില് ആ വ്യക്തി നിലനിൽക്കുന്നത് ആ വ്യക്തിയുടെ പാപത്തിന്റെ ആധിക്യം കൊണ്ടാണ്. ഉള്ളിലിരിക്കുന്ന കൃഷ്ണനെ
ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നില്ല, ഒട്ടും അറിയാൻ സാധിക്കുന്നില്ല. അതാണ് എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി പുലർത്തുന്നത് ശൂദ്ര അവബോധത്തിലുള്ള വ്യക്തി. ഒരിക്കലും കൃഷ്ണനെ പറ്റിയിട്ട് ചിന്തിക്കാത്ത അവസ്ഥയാണ് ശൂദ്രന്റേത്. ഈ കലിയുഗത്തിലെ മനുഷ്യരെല്ലാം തന്നെ ശൂദ്രന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ ഒരു കലിയുഗത്തില് മറ്റു വർണ്ണങ്ങളില്ല, ശൂദ്രന്മാര് മാത്രമേ ഉള്ളൂ. ഇവിടെ ബ്രാഹ്മണരില്ല, ക്ഷത്രിയരില്ല, വൈശ്യരില്ല. എല്ലാവരും താമസികമായിട്ടുള്ള അവബോധത്തിലാണ്, എല്ലാവരും ശൂദ്രന്മാരാണ്. കലിയുഗത്തിലെ മനുഷ്യരുടെ പ്രത്യേകതയാണ് എല്ലാവരും ശൂദ്രന്മാരുടെ അവബോധത്തിലാണ്, ശൂദ്രന്മാരാണ്. അവബോധം താമസികമാണ്. ഏറ്റവും പാപികളായിട്ടുള്ള വ്യക്തികളാണ് കലിയുഗത്തില് മനുഷ്യജന്മം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റ് അറ്റ്ലീസ്റ്റ് രാജസിക താമസിക ഗുണങ്ങൾ ഉണ്ടാകുന്ന, രാജസിക ഗുണത്തിലായിരിക്കാം, ചില സമയം രാജസിക ഗുണത്തിലേക്ക് വരാം. പക്ഷേ സാത്വിക ഗുണം ബ്രാഹ്മണ ഗുണത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടാണ് ഈ ശരീരം സ്വീകരിച്ച് കലിയുഗത്തിൽ വന്നിരിക്കുന്നത്. പാപങ്ങൾ കുറയും തോറും നമ്മളുടെ അവബോധം ഉയരും. നമ്മളുടെ താമസിക അവബോധം ശൂദ്ര ഗുണത്തിൽ നിന്നും രാജസിക ഗുണത്തിലേക്കും പിന്നീട് സാത്വിക ഗുണത്തിലേക്കും ഉയരും. എന്താണ് വഴി? നമ്മളെല്ലാം ശൂദ്രന്മാരാണ്. നമ്മളുടെ എല്ലാം അവബോധം താമസിക അവബോധമാണ്. അപ്പൊ ആ താമസിക അവബോധത്തിൽ നിന്നും പതിയെ ഉയരാനുള്ള വഴി എന്താണ്? രാജസിക അവബോധത്തിലോട്ടും അതിൽ നിന്ന് സാത്വിക അവബോധത്തിലോട്ടും അറ്റ്ലീസ്റ്റ് ബ്രാഹ്മണ ഗുണത്തിലേക്കെങ്കിലും ഉയരാനുള്ള വഴി എന്താണ്? പാപങ്ങള് കുറയണം. പാപങ്ങള് കുറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ അവബോധം ഉയർന്ന നിലകളിലേക്ക് പോകുന്നത്. കൃഷ്ണനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ശാസ്ത്രങ്ങളില് അല്ലെങ്കിൽ ഈ ശാരീരിക ബോധത്തിൽ നിന്നും എനിക്ക് സ്വതന്ത്രനാകണം എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മള് സാത്വികമായിട്ടുള്ള ഗുണത്തിലോട്ട് വരുമ്പോഴാണ്. നമ്മളുടെ അവബോധം സാത്വികമായിട്ടുള്ള ഗുണത്തിലോട്ട് വരുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് ബ്രാഹ്മണ ഗുണം ഉണ്ടാകുന്നത്. ആ ബ്രാഹ്മണ ഗുണം തന്നെയും എന്താണ്? അത് മുക്തിക്കുള്ള ഒരു വഴി മാത്രമാണ്. അവിടെ നിന്നും അവബോധം ഉയർന്ന് ശുദ്ധ സാത്വിക അവബോധത്തിൽ എത്തുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി നമുക്ക് അറിയാൻ സാധിക്കുന്നത്, കൃഷ്ണനോടുള്ള ബന്ധം നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ ശുദ്ധ സാത്വിക അവബോധത്തിൽ എത്തുമ്പോഴാണ്. അപ്പൊ എന്താണ് നമ്മളുടെ അവബോധത്തെ ഈ ശൂദ്ര അവബോധത്തിൽ നിന്നും ഈ താമസിക അവബോധത്തിൽ നിന്നും നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. നമ്മൾ ഈ കലിയുഗത്തില് വന്ന് ശരീരം സ്വീകരിച്ചു പോയി, ഈ മനുഷ്യ ശരീരത്തില് പെട്ടുപോയി, നമ്മളുടെ പാപങ്ങളുടെ ആധിക്യം കൊണ്ട് നമ്മൾ എപ്പോഴും താമസിക ഗുണത്തിലായിപ്പോയി, നമുക്ക് ഈ ഒരു ശൂദ്ര അവബോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് എന്താണ് വഴി? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ജപിക്കുക, ഈ ജപം ചെയ്യുക. പിന്നെയോ, നമ്മളുടെ അവബോധം ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഭഗവത്ഗീതയും ഭാഗവത പാരായണങ്ങളും ഒക്കെ നടത്തുന്നത്. ഈ വേദങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ അവബോധത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ജപം ചെയ്യുക, ജപം ക്രമേണ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ പാപങ്ങള് കുറയും. പാപങ്ങൾ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ അവബോധം രാജസിക ഗുണത്തിലേക്കും പിന്നീട് സാത്വിക അവബോധത്തിലേക്കും പിന്നീട് ശുദ്ധ സാത്വിക അവബോധത്തിലേക്കും ക്രമേണ ഉയരും. ആ ഒരു ശുദ്ധ സാത്വിക അവബോധത്തിലോട്ട് നമുക്ക് മരണസമയത്തെങ്കിലും നമ്മളിൽ ആ ഒരു ശുദ്ധ സാത്വിക അവബോധം ഉണ്ടെങ്കിൽ നമ്മളുടെ ആത്മാവിന് ഇനിയൊരു ജനനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. കൃഷ്ണന്റെ അടുത്തേക്ക്
മടങ്ങിപ്പോകാൻ നമ്മളുടെ ആത്മാവിന് സാധിക്കും. അപ്പോ ഈ വേദപഠനത്തിന്റെയും ഭക്തിയോഗ പ്രക്രിയയുടെയും എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അന്ധകാലെ നാരായണ സ്മൃതി, മരണസമയത്ത് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ സ്മരണ ഉണ്ടാകണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ ആത്മാവിന് എത്തിപ്പെടാൻ സാധിക്കണം. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നന്ദി. നമുക്ക് ശ്ലോകം 31 അധ്യായം 2 ശ്ലോകം 31 അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ.